നോക്കൂ, എസ് ടി പിയിൽ ഒരു മോൾ ഓക്സിജൻ വാതകത്തിൻ്റെ വ്യാപ്തം 22.4 ലിറ്റർ. എസ് ടി പിയിൽ രണ്ട് മോള് നൈട്രജൻ വാതകത്തിൻ്റെ വ്യാപ്തം, രണ്ട് മോളാകുമ്പോൾ 2 × 22.4, അപ്പോൾ 44.8 വരും, ഗുണിച്ചാൽ മതി. മൂന്ന് മോളാകുമ്പോൾ 3 × 22.4. അപ്പോൾ ഏത് വാതകമാണെങ്കിലും കുഴപ്പമില്ലെന്ന് കഴിഞ്ഞാസം പറഞ്ഞിട്ടുണ്ട്. ഏത് വാതകമാണെങ്കിലും ഒരു മോളുടെ വ്യാപ്തം 22.4 ആണ്. അപ്പോൾ എത്ര മോളാണെങ്കിലും നമുക്കത് ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവിടെ വ്യാപ്തം കണ്ടുപിടിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം, വ്യാപ്തം കണ്ടുപിടിക്കാൻ മോൾ എണ്ണത്തിന് 22.4 കൊണ്ട് ഗുണിച്ചാൽ മതി. 22 ആട്ടോ, 22.4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇക്വേഷനുകൾ എഴുതിയിരിക്കണം. ഇനി അടുത്തത് നമുക്കിത് തിരിച്ചിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇപ്പോൾ 44.8 ലിറ്റർ CO2 വാതകം, 44.8 ലിറ്റർ CO2 വാതകത്തിൽ എത്ര മോളുണ്ട്? അപ്പോൾ വ്യാപ്തം തന്നുകാണ്ട് നിങ്ങളോട് മോള് ചോദിക്കുമ്പോൾ ഇത് എത്ര മോളുണ്ട്? നമുക്കറിയാം രണ്ട് മോളിൻ്റെ വ്യാപ്തമാണ് 44.8. അത് തിരിച്ച് ചോദിക്കുകയാണ്, 44.8 ലിറ്റർ തന്നുകാണ്ട് എത്ര മോളുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മളിത് നേരെ ഇക്വേഷൻ മാറ്റി ഇത് ഹരിച്ചാൽ മതി. എങ്ങനെ ചെയ്യേണ്ടത് നോക്കൂ. നോക്കൂ, നമുക്ക് ഇങ്ങനെ ചെയ്യാം, തന്നിരിക്കുന്ന വ്യാപ്തത്തിന് 22.4 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മോള് കിട്ടും. ഇവിടെ നോക്കൂ, തന്നിരിക്കുന്ന വ്യാപ്തം ഇപ്പോൾ ഇവിടെ 22, ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന വ്യാപ്തം 44 അല്ലേ. അപ്പോൾ 44.8 22.4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ 2 മോളിൽ നിന്ന് കിട്ടിയ ആൻസർ. ഈ മോൾ എന്ന് പറയുന്നത് മോൾ തന്മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ മനസ്സിലാക്കുക. അപ്പോൾ 2 ഇക്വേഷൻ ഇവിടെ ഉണ്ട്.